بسم الله الرحمن الرحيم. عليكم الله أستاذ أيرين سامشين دايرنو. سرالو باريارن دنا تشيارند. إنتري بدرني نكلم عند كتير آتا أيرنو. نمو أورادي بسوم إن نسكري كام بتونا. إللا كبرا هواي باي كبرا لقنا ميلوم. يعني نسكري كوني نيتريتسي. അല്ലാഹു മഫല്ലഹുമെന്നുള്ള ആ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു ഉദ്ധരണം വിശദീകരണം നൽകാനുള്ള സന്തോഷം എന്നൊക്കെ ശ്രാവണി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സൂറത്ത് നല്ലൊരു വിഷയമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് മയ്യത്ത് നിസ്കാരം അതിപ്രധാനമാണ്. മരണപ്പെട്ട ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും മുന്തിയ ഒരു അമലാണല്ലോ അവരുടെ പേരിലുള്ള മയ്യത്ത് നിസ്കാരം. ജീവിതകാലത്ത് നാം ചെയ്തു കൊടുക്കുന്നതിലേറെ ആഹ്റത്തിൽ ഒരു പക്ഷേ ഏറ്റവും ഉപകാരപ്രദവും സന്തോഷപ്രദവുമാകും ആ മയ്യത്തിന് വേണ്ടിയുള്ളൊരു നിസ്കാരം എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാവണം എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമാക്ക് ശേഷം, അത് ജുമാടെ ദിക്റും ദുആവും സ്വലാത്തും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ആവലാണ് നല്ലത്, മരണപ്പെട്ടവരുടെ പേര് വായിച്ചിട്ട് ഗായിബായ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുന്നു. നിസ്കാരം മൂന്ന് വിധേനയാണല്ലോ. ഒന്ന്, മയ്യത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ള നിസ്കാരം. അങ്ങനെയാണെങ്കിൽ അടുത്ത് തന്നെ മയ്യത്തുണ്ടാവണം, വളരെയേറെ ദൂരെയാകരുത്. ഞാൻ അതിൻ്റെ വിശദവിവരൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ പള്ളിയുടെ ഉള്ളിലാണെങ്കിൽ പൂട്ടിവെക്കപ്പെട്ട ബോക്സിൻ്റെ ഉള്ളിൽ മയ്യത്താണെങ്കിലും മയ്യത്ത് നിസ്കാരം ശരിയാകും. പള്ളി അല്ലാത്തിടത്താണെങ്കിൽ പൂട്ടി വെച്ച ബോക്സിൻ്റെ ഉള്ളിലാകരുത്, തുറന്നു വെക്കണം, എങ്കിലേ മയ്യത്ത് നിസ്കാരം സഹിയാവൂ എന്നതാണ് വിധി. രണ്ട്, കബറിങ്കൽ വെച്ച് നിസ്കരിക്കുക. കബറിങ്കൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ആ മയ്യത്ത് എന്നാണോ മരണപ്പെടുന്നത് അന്ന് ഈ നിസ്കരിക്കുന്ന വ്യക്തിക്ക് പ്രായപൂർത്തിയും നിസ്കാരത്തിൻ്റെ അഹ്ലിയത്തും അർഹതയും ഉണ്ടാവണം എന്നാണ് നിയമം. എത്ര കൊല്ലം മുമ്പ് മരണപ്പെട്ടാലും അവർക്കുള്ള കബറിൻ്റെ അരികെ വെച്ച് നിസ്കരിക്കാം. ആ കബറിലാ മയ്യത്ത് നുരുമ്പിയിട്ടുണ്ടാകുമോ, അത്ര കാലമായിട്ടുണ്ടാകുമോ, നുരുമ്പിപ്പോയോ ഇല്ലയോ അതൊന്നും പരിഗണിക്കേണ്ടതേ ഇല്ല. അവർ മരിക്കുന്ന അന്ന് തനിക്ക് പ്രായപൂർത്തിയും നിസ്കാരത്തിൻ്റെ അർഹതയും ഉണ്ടോ എന്ന് മാത്രമാണ് നോക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 75 വയസ്സായ ഒരു വ്യക്തിക്ക് 60 കൊല്ലം മുമ്പ് മരിച്ചു മറമാടപ്പെട്ട മയ്യത്തിൻ്റെ കബറിൻ്റെ അരികിൽ പോയി നിസ്കരിക്കാം. ശരാശരി ഒരു 60 വർഷമാകുമ്പോൾ എങ്ങനെ ആയാലും സാധാരണ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥക്കനുസരിച്ച് സാധാരണ മയ്യത്തുകളൊക്കെ നുരുമ്പാനാണ് സാധ്യത. നുരുമ്പിപ്പോയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. 60 കൊല്ലം മുമ്പ് മരണപ്പെട്ടവൻ്റെ മേൽ 75-കാരന് നിസ്കരിക്കാം. കാരണം അന്നു 15 വയസ്സുണ്ടല്ലോ, അത്രയും നോക്കേണ്ടതുള്ളൂ. ഇനി മൂന്നാമത്തേത് ഗായിബിൻ്റെ മേൽ നിസ്കരിക്കുക. അവിടെയും ഇതാണോ നിബന്ധന, അയാൾ എന്നാണോ മരണപ്പെട്ടത് അന്ന് ഇയാൾക്ക് നിസ്കാരത്തിൻ്റെ അഹ്ലിയത്തും ബുലൂഖും ഒക്കെ ഉണ്ടായിരിക്കുക. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിൻ്റെ മേൽ എന്ന് മരണപ്പെട്ടവരുടെ മേലും നിസ്കാരം നിർവഹിക്കാം മേൽ പറഞ്ഞ നിബന്ധന പ്രകാരം. എന്നല്ല, നിത്യവും ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധമായ ഭാഗങ്ങൾ മരണപ്പെട്ടവരുടെ മേലിൽ നിസ്കരിക്കൽ നിത്യവും സുന്നത്താണ് എന്ന് പല ഫുഖഹാക്കളും പ്രത്യേകം നിയമം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, ബഹുമാനപ്പെട്ട ഹാഷിയത്തുൽ ഖൽയുബി അലാ ഷർഹിൽ മഹല്ലി വാള്യം 1 പേജ് 335 വരി 12 ഇങ്ങനെ വായിക്കാം. ഫർഉൻ തുന്തബു സ്വലാത്തു ആഖിറ കുല്ലി യൗമിൻ ബഅദൽ ഗുറൂബി. നിത്യവും മഗ്രിബിൻ്റെ ശേഷം മയ്യത്ത് നിസ്കരിക്കൽ എല്ലാവർക്കും സുന്നത്താണ്. അലാമൻ മാത്ത ഫി അഖ്ത്വാരിൽ അർളി, ഭൂമിയുടെ വിവിധമായ ഭാഗങ്ങളിൽ അന്ന് മരണപ്പെട്ട എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കരിക്കുക. അപ്പോൾ തൻവി സ്വലാത്ത, അപ്പോൾ ആ മയ്യത്ത് നിസ്കാരത്തിൽ അവൻ നിയ്യത്ത് വെക്കണം. അലാമൻ യസിഹു സ്വലാത്തുഹു അലൈഹി, ആരുടെ മേലിലൊക്കെ മയ്യത്ത് നിസ്കാരം നിർവഹിച്ചാൽ എന്നിൽ നിന്ന് സ്വഹിയാകുമോ അവരുടെ മേലിലെല്ലാം ഞാനിതാ മയ്യത്ത് നിസ്കരിക്കുന്നു. അപ്പോൾ മരണപ്പെട്ടിട്ട് കുളിപ്പിച്ചു കഴിയണം, എന്നാലാണ് മയ്യത്ത് നിസ്കാരം സഹിയാവുക. മുസ്ലിമാവണം, മറ്റു നിബന്ധനകളൊക്കെ വെക്കണം. അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിൽ മരണപ്പെട്ടാലും, അത് ഇന്നാവണമെന്നില്ല, ഇന്നലെയോ മിനിഞ്ഞാന്നോ എന്ന് മരണപ്പെട്ടാലും, എനിക്ക് നിസ്കാരം സഹിയാകുന്നവരുടെ മേലിൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കുന്നു എന്ന ഉദ്ദേശപ്രകാരം. ഫഹാദിഹി, ഈ പറഞ്ഞതാണ് അസ്ഹലു നിയ്യാത്തി, ഏറ്റവും എളുപ്പമായ നിയ്യത്ത്. വഉലാഹ, ഏറ്റവും നല്ല നിയ്യത്തും ഇതാണ്. അപ്പോൾ ഇന്ന് മുതൽക്ക് തന്നെ നിസ്കരിക്കാം.
ഈ ലോകത്തിൻ്റെ വിവിധമായ ഭാഗങ്ങളിൽ മരണപ്പെട്ട ആളുകൾ, അത് ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ എന്നു മരണപ്പെടട്ടെ, മിമ്മൻ തസ്വിഹു സലാത്തി അലേഹി, അവരുടെ മേൽ ഞാൻ മയ്യിത്ത് നിസ്കരിച്ചാൽ, ആരുടെ മേലിലൊക്കെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകുമോ, അവരുടെ പേരിലെല്ലാം ഞാനിതാ മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുന്നു എന്ന നെയ്യത്തിൽ നിർവഹിക്കുക, അതിപ്രധാന സുന്നത്താണ്. ഹാഷിയത്തുൽ ഖൽയൂബി വാള്യം 1 പേജ് 335 വരി 12. അള്ളാഹു തആല ഇങ്ങനെ നിർവഹിക്കാനും അവർക്ക് വേണ്ടിയൊക്കെ ദുആ ഇരക്കാനും ഒക്കെയുള്ള നല്ല ഭാഗ്യവും തൗഫീഖും മനസ്സും നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരു മയ്യത്തിന്റെ മേൽ ഒരാൾ ഒരിക്കൽ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതും മയ്യത്ത് നിസ്കാരം ആവർത്തിക്കൽ സുന്നത്തില്ല. പക്ഷെ അഥവാ അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹി ആകുന്നതാണ്. തുഹഫ 3 വാള്യം 192 പേജ് നോക്കുക. അപ്പം ഒരാൾ മേലിൽ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്, ഇനി രണ്ടാമത് ആവർത്തിക്കാൻ നമ്മുടെ കൽപ്പനയില്ല. എങ്കിൽ പോലും അഥവാ നിർവഹിച്ചാൽ ആ നിസ്കാരം സ്വഹി ആകുന്നതും ഒരു സുന്നത്ത് കർമ്മം പ്രതിഫലം ലഭിക്കുന്നതുമാണ് എന്ന് കാണാം. മറ്റൊരു കാര്യം, മയ്യത്ത് നിസ്കരിക്കുന്ന നേരത്ത് എങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത്? മയ്യത്തിനെ അറിഞ്ഞോളണം എന്നൊന്നുമില്ല. ബഹുമാനപ്പെട്ട തൊഹഫത്തുൽ മൊഹ്താജ് 3 വാള്യം 131 പേജിൽ വ്യക്തമായി പറഞ്ഞത് കാണാം. വരാജിബു തഅയ്യുനുൽ മയ്യിത്തി, മയ്യത്തിനെ നിർണയിക്കൽ നിർബന്ധമല്ല. ഒരാ മാരിഫത്തു ഏതാണ് ഈ മയ്യത്ത് എന്ന് അറിയണം എന്നുപോലുമില്ല. ബൽ യക്ഫി അദ്നാ മുമയ്യിസിൻ, ചെറിയ ഒരു ഏതെങ്കിലും നിരക്കുള്ള ഒരു വേർതിരിവ് ഉണ്ടായാൽ മതി. ഉദാഹരണം, ഈ മയ്യത്ത്, ഈ മയ്യത്ത് ആണോ പെണ്ണോ എന്നൊന്നും അറിയണമെന്നില്ല, എവിടുത്തുകാരനാണ് പേരോ ഒന്നും അറിയണമെന്നില്ല, ഈ മയ്യത്തിന്റെ മേൽ എന്ന് വെച്ചാൽ മതി. ഔമാൻ സ്വല്ലാലൈൻ ഇമാമോ, അല്ലെങ്കിൽ ഇമാമ് നിസ്കരിക്കുന്ന മയ്യത്തുകളുടെ മേൽ ഞാനും നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. എന്ന് മാത്രമല്ല, ഇമാമ് നിസ്കരിക്കുന്ന മയ്യത്തുകളെക്കാളും നമ്മുടെ മനസ്സിൽ ഇനി ആളുകളെ നമുക്ക് ചേർക്കാം. ഉദാഹരണം, ഇമാമ് രണ്ടാളുടെ മേലാണ് മയ്യത്ത് നിസ്കരിക്കുന്നത്, ആ രണ്ടാളുടെ പേരിലും വേറെ മൂന്നാളെയും കൂടി എന്റെ മനസ്സിൽ കരുതിയിട്ട് അഞ്ചാളുടെ പേരിലാവാം. അല്ലെങ്കിൽ ഇമാമ് നിസ്കരിക്കുന്നവരിൽ തന്നെ ചില ആളുകളെ എനിക്ക് ഒഴിവാക്കാം. ഉദാഹരണം, ഇമാമ് 4 മയ്യത്തുകളുടെ മേലാണ് നിസ്കരിക്കുന്നത്, ആ 4 നിന്ന് 2 പേരെ ഒഴിവാക്കിയിട്ട് അവരിൽ നിന്നുള്ള 2 പേരെ മേൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതാം. അപ്പൊ ഇവിടെ 4 കൊല പറ്റും. ഇമാമ് നിസ്കരിക്കുന്നവരുടെ മേൽ എന്ന് കരുതാം, ഇമാമ് നിസ്കരിക്കുന്നവരോടൊപ്പം മറ്റു ചിലരെയും കൂടി കൂടുതൽ കരുതാം, ഇമാമ് നിസ്കരിക്കുന്നവരിൽ നിന്ന് ഒരല്പം ആളുകളെ കുറച്ച് കരുതാം, ഇനി ഇമാമ് നിസ്കരിക്കുന്ന ആളുകളെ അല്ലാതെ വേറെ മയ്യത്തുകളെ കരുതിയിട്ട് ഇമാമിനോട് തുറന്ന് നമുക്ക് അങ്ങനെയും മയ്യത്ത് നിസ്കരിക്കാം. ഇതെല്ലാം അനുവദനീയമാണെന്ന് ഫുഖഹ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും തന്നെ ഇന്ന ആളാണ് മയ്യത്ത് എന്ന് കരുതണമെന്നില്ല. മാത്രമല്ല, ബഹുമാനപ്പെട്ട തൊഹഫയിൽ കാണാൻ അല്ല, ഒരാൾ നിസ്കരിച്ചു വരാമൻ മാത്രം യൗഫി അക്വാരിൽ അറിയും ഇമാം തസീവ് സ്വലാത്തുവരെ. ഇന്ന് ഈ ഭൂമുഖത്ത് ഏതെല്ലാം മുസ്ലിമീങ്ങളിൽ ഞാൻ നിസ്കരിച്ചാൽ സഹിയാകുന്ന ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടോ, അവരുടെ പേരിലൊക്കെ നമസ്കാരം സഹിയാകുന്ന എല്ലാ മയ്യത്തുകളുടെ മേലും, കുളിപ്പിക്കലും കഫൻ ചെയ്യലൊക്കെ കഴിഞ്ഞാൽ എല്ലാവരുടെ മേലും ഞാൻ മയ്യത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാസ്, അത് ജായിസാണ്. ബൽ നുദിബ, ജായിസാണെന്ന് മാത്രമല്ല, അത് സുന്നത്തും കൂടിയാണെന്ന് ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മൊഹ്താജ് 3 വാള്യം 131 പേജിലുണ്ട്. ഇമാം നവവി തങ്ങൾ തന്നെ ഷർഉൽ മദ്ബിൽ പറഞ്ഞു, എന്ന മാരിഫത്ത് അയ്യാൽ മൗത, മരണപ്പെട്ടവരെ അറിയലോ, വഅദദീം അവരെ എണ്ണം അറിയലോ, ഒന്നും ലൈസത്ത് ഷർത്തും ഷർത്തേ അല്ല. എത്ര ആളെന്നോ, ആരാണെന്നോ, ആണാണെന്നോ, പെണ്ണാണെന്നോ, വല്ലം യാരിഫ് അതതും എണ്ണും അറിഞ്ഞോളന്നില്ല, ഒരു അഷ്ഖാസവും ഏതാണവർ എന്ന് അറിഞ്ഞോളന്നില്ല, ഒരു അസ്മാവും പേരും അറിഞ്ഞോളന്നില്ല, ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും മയ്യത്ത് നിസ്കാരം സ്വഹി ആകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ.